നമസ്കാരം. ഞാൻ ഡാവിഞ്ചി സുരേഷാണ്. ഇന്ന് ഞാനൊരു ചിത്രം വരയ്ക്കാൻ പോവുകയാണ്. ഇംഗ്ലണ്ടുകാരിയായ ഡോക്ടർ ഡാമേ സിസിലി സാണ്ടേഴ്സിനെയാണ് ഞാനിന്ന് വരയ്ക്കാൻ പോകുന്നത്. ആധുനിക പാലിയേറ്റീവ് കെയർ സംവിധാനം ലോകത്ത് ആദ്യമായിട്ട് നടപ്പിൽ വരുത്തുകയും സ്നേഹം കൊണ്ടും സാന്ത്വനം കൊണ്ടും പരിചരണം കൊണ്ടും മനുഷ്യൻ്റെ വേദനകൾക്കും രോഗങ്ങൾക്കും ശമനമുണ്ടാക്കാൻ കഴിയുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നന്മയുള്ളൊരു വ്യക്തിത്വമാണ് ഡോക്ടർ ഡാമേ സിസിലി സാണ്ടേഴ്സ്. ഈ ചിത്രം വരയ്ക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒക്ടോബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ച ലോക പാലിയേറ്റീവ് ദിനമായിട്ട് ആചരിക്കുന്നത് കൊണ്ടാണ്. ഈ പാലിയേറ്റീവ് ദിനത്തിൽ ആൽഫ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ കുട്ടികൾക്കായി പാലിയേറ്റീവ് സംവിധാനത്തെക്കുറിച്ചുള്ള 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായിട്ടാണ് ഞാൻ ഈ ചിത്രം ഇന്ന് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഡോക്ടർ ഡാമേ സിസിലി സാണ്ടേഴ്സ്, ആധുനിക പാലിയേറ്റീവ് സംവിധാനം ലോകത്ത് ആദ്യമായി നടപ്പിൽ വരുത്തുകയും സ്നേഹം കൊണ്ടും സാന്നിധ്യം കൊണ്ടും മനുഷ്യൻ്റെ രോഗത്തിനും വേദനയ്ക്കും ശമനമുണ്ടാക്കാൻ കഴിയുമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നന്മയുള്ള വ്യക്തിത്വമാണ് ഡോക്ടർ ഡാമേ സിസിലി സാണ്ടേഴ്സ്. ലോക ജനതയ്ക്ക് മുൻപിൽ സ്വന്തം കർമ്മ പദ്ധതികളിലൂടെ മാതൃക കാണിച്ച ഡോക്ടർ. മറ്റാരേക്കാളും ഉപരിയായി സ്വാന്തനം പരിചരണം എന്ന വേറിട്ട മേഖലയിൽ തനതായ സംസ്കാരവും അച്ചടക്കവും വളരെ ഉത്തരവാദിത്വത്തോടെ നടപ്പിൽ വരുത്താൻ ഡോക്ടർക്ക് കഴിഞ്ഞു എന്നത് തർക്കമറ്റ കാര്യമാണ്. ആയിരത്തി 1967 തെക്കൻ പടിഞ്ഞാറൻ ലണ്ടനിൽ സെന്റ് ക്രിസ്റ്റഫേഴ്സ് പാലിയേറ്റീവ് കെയർ സെന്ററിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഡോക്ടർ സിസിലി സാണ്ടേഴ്സ് ലോകത്തിനു മുൻപിൽ ശ്രദ്ധേയമാകുന്നത്. June 18 ലണ്ടനിൽ ജനിച്ച ഡോക്ടർ ഡാമേ സിസിലി സാണ്ടേഴ്സ് അവർ തന്നെ സ്ഥാപിച്ച സെന്റ് ക്രിസ്റ്റഫേഴ്സ് ഹോസ്പിറ്റലിൽ വെച്ച് 2005 July 14 ലോകത്തോട് വിട പറഞ്ഞു. ഡോക്ടർ സിസിലി സാണ്ടേഴ്സ് തുടങ്ങി വെച്ച ഈ മഹത്തായ സേവന പ്രവർത്തനം ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇന്ത്യയിൽ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീ KM നൂറുദ്ദീൻ ചെയർമാനായിട്ടിരിക്കുന്ന ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ആൽഫ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്
കേരളത്തിലെ 18 ലിങ്ക് സെന്ററുകളിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സന്നദ്ധ സ്വാന്തന പ്രവർത്തകർക്ക് ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഈ പാലിയേറ്റീവ് ദിനത്തിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു.